സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികച്ച പ്രകടനവുമായി കോതമംഗലം താരങ്ങൾ മെഡൽ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചു. ആദ്യ ദിനം 6 സ്വർണമടക്കം 9 മെഡലുകൾ കോതമംഗലം താരങ്ങൾ നേടി. മാർബേസിലിന്റെ അനുമോൾ തമ്പിക്കും നരേഷിനും അഭിഷേക് മാത്യുവിനും റെക്കോർഡുമുണ്ട്. ചാമ്പ്യൻസ് സ്കൂളിനുള്ള പോരാട്ടത്തിൽ കോതമംഗലം മാർബേസിൽ സ്കൂളും ജില്ലകളിൽ എറണാകുളവുമാണ് മുന്നിൽ. പാലയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയും കോതമംഗലത്തിന്റെ കരുത്ത് പ്രകടമാക്കുന്നതാണ്. മാർബേസിൽ സ്കൂളാണ് മുന്നിൽ നിന്ന് പോരാട്ടം നയിക്കുന്നത്. ആദ്യ ദിനം മികച്ച പ്രകടനമാണ് കോതമംഗലത്തിന്റേത്. 3 റെക്കോർഡുകളടക്കം 6 സ്വർണം. ജൂനിയർ പെൺകുട്ടികളുടെ അനുമോൾ തമ്പിയുടേതാണ് ഏറെ തിളക്കമാർന്ന നേട്ടം. ദേശീയ റെക്കോർഡ് മറികടന്ന പ്രകടനത്തോടെയാണ് അനുമോൾ 3000 മീറ്റർ ഓട്ടത്തിൽ സ്വർണം സ്വന്തമാക്കിയത്. മീറ്ററിലെ താരമാകുമെന്ന സൂചനയാണ് ആദ്യ ദിനം തന്നെ അനുമോൾ നൽകിയത്. ജാവലിൻ ത്രോയിൽ നരേഷിന്റേതാണ് മറ്റൊരു റെക്കോർഡ്. ജൂനിയർ വിഭാഗത്തിന്റെ 400 മീറ്ററിൽ അഭിഷേക് മാത്യുവും മീറ്റർ റെക്കോർഡ് സ്വന്തം പേരിലാക്കി. 5000 മീറ്ററിൽ വെള്ളി നേടിയ ആദർശ് ഗോപിയാണ് മാർബേസിലിന്റെ 4ാമത്തെ മെഡൽ ജേതാവ്. സ്റ്റെഫിയ മരിയ ബെന്നിയാണ് സ്വർണ നേട്ടത്തിലൂടെ മാതിരപ്പള്ളി ഗവൺമെന്റ് VHSSന്റെ മെഡൽ പട്ടിക തുറന്നത്. ജൂനിയർ വിഭാഗത്തിന്റെ ഷോട്ട്പുട്ടിലാണ് സ്റ്റെഫി മരിയയുടെ സ്വർണം. ജൂനിയർ വിഭാഗത്തിന്റെ ജാവലിൻ ത്രോയിൽ ജിബിൻ തോമസ് വെള്ളിയും നേടി. സീനിയർ വിഭാഗത്തിന്റെ ഡിസ്കസ് ത്രോയിൽ സ്വർണം നേടിയ അലക്സ് തങ്കത്തിനാണ് സെന്റ് ജോർജിന്റെ ഏക സ്വർണ വേട്ടക്കാരൻ. ജാവലിൻ ത്രോയിൽ അഖിൽ ശശി വെങ്കലവും നേടി. ആദ്യ ദിനം മാർബേസിൽ 23 പോയിന്റുകൾ സ്വന്തമാക്കി ചാമ്പ്യൻ പട്ടം നിലനിർത്തുമെന്നതിന്റെ സൂചന നൽകി. 2ാം സ്ഥാനത്തുള്ള പറളി സ്കൂളിന് 17 പോയിന്റുണ്ട്. 11 പോയിന്റുള്ള മാതിരപ്പള്ളി 3ാം സ്ഥാനത്താണ്. 6 പോയിന്റ് മാത്രമുള്ള സെന്റ് ജോർജിന്റെ സ്ഥാനം ഇപ്പോൾ 6ാം സ്ഥാനത്താണ്. ജില്ലകളിൽ എറണാകുളമാണ് ആദ്യ ദിവസം മുന്നിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം എറണാകുളത്തെ അട്ടിമറിച്ച് പാലക്കാട് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിരുന്നു. ഇത്തവണ കപ്പ് തിരികെ പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് എറണാകുളം. ന്യൂസ് ഡെസ്ക്, KCB ന്യൂസ്.